ഓൾറെഡി കേരള എൻട്രൻസ് എൻട്രൻസ് തോറ്റിരിക്കുന്ന എന്നോട് പിന്നെയും എൻട്രൻസിന് പ്രിപ്പയർ ചെയ്യാം. ഞാൻ ഒരു തവണ കാണിച്ചു കൊടുത്താ തോറ്റിട്ട്, എന്നിട്ട് പിന്നെയും എന്നോട് പറഞ്ഞു എന്നാ പിന്നെ അതിന് എൻട്രൻസ്. അപ്പൊ എൻട്രൻസ് ഉണ്ടെങ്കിൽ എന്താന്ന് അറിയാമോ, എൻട്രൻസിൽ ജയിച്ചു കഴിഞ്ഞാൽ മെറിറ്റിൽ കിട്ടിക്കഴിഞ്ഞാൽ കാശ് കൊടുക്കണ്ട, അത് ലാഭിക്കാനുള്ള പുള്ളിയുടെ ബുദ്ധി. ഞാൻ വിടുവോ, ഞാൻ ഒരു വർഷം പ്രിപ്പയർ ചെയ്യാം. പുള്ളി വരുന്ന ദിവസമൊക്കെ എ പ്ലസ് ബി ഇത് മാത്രമേ എഞ്ചിനീയറിംഗിന് എന്നൊക്കെ പറഞ്ഞാൽ പഠിക്കുക, ഭരണപ്പെടുത്തം. അങ്ങനെ ഈ എൻട്രൻസ് എഴുതി, അവിടുത്തെ കോളേജിന് എൻട്രൻസ് ആണ്, അവിടുത്തെ കോളേജിന് എൻട്രൻസ് എൻട്രൻസ് എക്സാം എഴുതി. 130,000 പേരാണ് എൻട്രൻസ് എഴുതിയത്. അപ്പൊ ഈ എൻട്രൻസിന്റെ റിസൾട്ട് ഇവര് മറ്റേ കൊറിയർ പോലെയും, പിന്നെ അന്ന് മൊബൈലൊക്കെ വന്ന സമയമാണ് എന്ന് വെച്ചാൽ, അന്ന സമയത്ത് മൊബൈലിൽ ടെക്സ്റ്റ് മെസ്സേജ് ആയിട്ട് മെസ്സേജ് അയക്കും, യുവർ സൺ ഹാസ് അല്ലെങ്കിൽ അക്വയർഡ് ഇത്രയും റാങ്ക്. അപ്പൊ ഞാൻ അന്ന് അവിടെ ഇതിനകത്ത് നമ്പർ കൊടുക്കുമ്പോൾ അമ്മയുടെ നമ്പറും എന്റെ നമ്പറും മൊബൈൽ നമ്പറൊക്കെ കൊടുത്തിരുന്നു. അങ്ങനെ എൻട്രൻസിന്റെ റിസൾട്ട് വരുമോ, 2 മാസം കഴിഞ്ഞിട്ട് റിസൾട്ട് വന്നപ്പോ ഞാൻ നോക്കിയപ്പോ 129,938 900 സംതിങ്. അപ്പൊ ഞാൻ നോക്കിയപ്പോ 100 or 200 പേരായിട്ട് പരീക്ഷ എഴുതിയിട്ടില്ല. അങ്ങനെ നോക്കുമ്പോ ഏറ്റവും ലാസ്റ്റ് റാങ്ക്, ഇതിനെന്തിനാ പിന്നെ റാങ്ക്, തോറ്റു എന്നങ്ങ് പറഞ്ഞാൽ പോരെ, അതൊരു റാങ്ക് ആയിട്ട് ഇവര് മെസ്സേജ് അയച്ചിരിക്കുക, യുവർ സൺ ഹാസ് ഗോട്ട് ദിസ് റാങ്ക്. ഇതൊരു റാങ്ക് ആണോ? അല്ല കേക്ക്, ഇനി ഇത് പറഞ്ഞതാ പറയാൻ പോണെ. അപ്പൊ ഈ റാങ്ക് മെസ്സേജ് ആയിട്ട് വന്നിരിക്കുക, ഇങ്ങനെ ഒരു റാങ്ക് കിട്ടിന്ന്. അപ്പൊ ഞാൻ എന്ത് ചെയ്ത്, അമ്മയുടെ അടുത്ത് പോയിട്ട് കാണിക്കണല്ലോ, ഇവരെ അറിയാലോ, കാരണം എന്തായാലും കൊറിയർ ആയിട്ടും മെസ്സേജ് ആയിട്ടും വരും, പിന്നെ അപ്പോഴേക്ക് ഇവർ അവിടെ നിന്ന് റിസൾട്ട് ചെക്ക് ചെയ്യുകയും ചെയ്യും, പൈസ ലാഭിക്കാനുള്ള ഓരോ കളികളെ. അപ്പൊ ഞാൻ എനിക്കറിയ 2 ദിവസം അച്ഛൻ ഇത് അറിയുന്നുള്ളത്. അപ്പൊ എന്റെ അവസാനത്തെ ഇതാണ്, 1 കൊല്ലം ഞാൻ വീട്ടിലിരുന്നിട്ട് പഠിച്ചോണ്ടിരിക്കുക, ഇതെല്ലാം കഴിഞ്ഞിട്ട് 1 കൊല്ലായിട്ട് പ്രിപ്പയർ ചെയ്യാം എൻട്രൻസിന്. അങ്ങനെ റാങ്ക് വന്ന ദിവസം ഞാൻ എന്ന് വെച്ചാൽ, ഈ വന്ന മെസ്സേജ് ഉണ്ട്, അത് ബ്രോഡ്കാസ്റ്റ് മെസ്സേജ് പോലെ വരുവ, ഫ്രം VIT ഐഡിയ എന്നൊക്കെ വരുന്ന പോലെ, IL IDIA എന്നൊക്കെ പറയുന്ന പോലെ അങ്ങനെ മെസ്സേജ് വരുവ. ഈ ഫോണിനുള്ള മെസ്സേജ് എടുത്തിട്ട് എന്റെ ഫ്രണ്ടിന്റെ നമ്പർ, ഈ കണ്ടന്റ് എടുത്തിട്ട് ഞാൻ അവനെ അയച്ചു കൊടുത്തിട്ട് പറഞ്ഞേടാ, ഇതേ മെസ്സേജ് നീ എനിക്ക് ഇങ്ങോട്ട് അയക്കണം, യുവർ സൺ ഹാസ് ഗോട്ട് 10th റാങ്ക്. എന്നിട്ട് അവന്റെ നമ്പർ ഞാൻ VIT എന്ന് പറഞ്ഞിട്ട് IL VIT സേവ് ചെയ്തു. സേവ് ചെയ്തിട്ട് അമ്മക്ക് ഇതിന് ഒരു ഐഡിയ ഇല്ല, അമ്മേന്റെ ഫോണിൽ മെസ്സേജ് വന്നു, അത് ഞാൻ ഡിലീറ്റ് ചെയ്തു ഫസ്റ്റ്. എന്നിട്ട് ഈ അവനോട് ഞാൻ പറഞ്ഞു, നീ ഇത് എന്ത് ചെയ്യണമെന്ന് വെച്ചാൽ അമ്മയുടെ ഫോണിലോട്ട് നീ മെസ്സേജ് അയക്കണം. എന്നിട്ട് അവന്റെ ഞാൻ ചെയ്തതെന്ന് വെച്ചാൽ, അവന്റെ നമ്പർ VIT അമ്മേന്റെ ഫോണിൽ സേവ് ചെയ്തിട്ട് ഇവനോട് മെസ്സേജ് അയക്കാൻ പറഞ്ഞു, യുവർ സൺ ഹാസ് ഗോട്ട് ദിസ് റാങ്ക് എന്ന് പറഞ്ഞിട്ട് അവനോട് അവൻ മെസ്സേജ് അയച്ചു. ഉച്ചയാകുമ്പോഴേക്ക് മെസ്സേജ് അയച്ചു, ഈ മെസ്സേജ് അയച്ചു. അപ്പൊ അമ്മ നോക്കുമ്പോ VIT എന്ന് പറഞ്ഞ മെസ്സേജ്. അപ്പൊ ഞാൻ അവിടെ എന്തോ ചെയ്തോണ്ടിരിക്കും, ഭക്ഷണം കഴിച്ചോണ്ടിരിക്കുന്നത്, മോനേ എന്ന് പറഞ്ഞൊരു വിളി. എന്താ ഒന്നും അറിയാത്ത പോലെ ശരിക്കും നടന്നാണ്. എന്താ മോനെ, ഇത് മോനെ ഇത് കണ്ടോ എന്ന് ചോദിച്ച്. അപ്പൊ എന്താ VIT അവിടെ നിന്ന് മെസ്സേജ് വന്നിരിക്കുക, മോനെ 10th റാങ്ക്. 10th ഞാൻ 10th ഉള്ളൂ, ഞാൻ ഐ വാസ് എക്സ്പെക്ടിങ്. ഞാൻ ഇതെന്തിനാന്നറിയാമോ, ഇനി ഇതെന്തിനാ ചെയ്തെന്ന് കൂടെ പറ ചോദിക്കൂലേ, പിന്നെ എന്തിനാ ഇത് ചെയ്തേ? അന്ന് ആ സ്പോട്ടിൽ 25,000 രൂപ ക്യാഷ് വാങ്ങിച്ചു ഞാൻ. ഞാൻ സാധാ ഉണ്ടായിപ്പോ 25, ഞാൻ പറഞ്ഞു അമ്മേ, എന്റെ അമ്മേ ഞാൻ എന്തായാലും 10th റാങ്ക് കിട്ടിയല്ലോ. അച്ഛൻ 2 ദിവസം കണ്ടു വരുവേ, അച്ഛാ എന്റെ ഫ്രണ്ട്സിനൊക്കെ ഞാൻ ചെറിയൊരു പാർട്ടി കൊടുക്കണം എന്ന് കരുതുന്നു. അമ്മേ മോൻ എവിടെയാ പോണ്ടേ, മോൻ എന്താ വേണ്ടേ, ഇത് അച്ഛനെ വിളിച്ചറിയിക്കണം. അമ്മേ അച്ഛനെ ഇപ്പൊ അറിയിക്കണ്ട, ഞാൻ പറയാം അമ്മേ അച്ഛനെ ഇപ്പൊ അറിയിക്കണ്ട, അച്ഛൻ എന്തായാലും 2 ദിവസം കഴിഞ്ഞ് ഷൂട്ടിന് തിരക്കില്ലേ, അച്ഛനെ ഇപ്പൊ അറിയിക്കണ്ട, അച്ഛൻ 2 ദിവസം കഴിയുമ്പോൾ അച്ഛൻ തന്നെ നേരിട്ട് പറയാം, അച്ഛന് സന്തോഷമാവും, അച്ഛന് സന്തോഷമാവും. അച്ഛൻ 2 ദിവസം കഴിഞ്ഞ, ഞാൻ 2 ദിവസം 25,000 രൂപ വർക്കല മൊത്തത്തിൽ ആ ബെൽറ്റ് മൊത്തം ഒന്ന് കറങ്ങി അടിച്ച്, 3 ദിവസം കഴിഞ്ഞ മറ്റേ സെൽഫ് വടക്കൻ സെൽഫിയിൽ നിവിന് ബാഗ് ഇട്ട് വരൂലേ, അതുപോലെ ടിണ്ടിടിച്ചിണ്ടി 2 ദിവസം കഴിഞ്ഞിട്ട് വരിക ബാഗ് ഇട്ടിട്ട്. അപ്പൊ ഞാൻ ആദ്യം തന്നെ ചോദിക്കുന്നു, അച്ഛൻ വന്നു ഇവിടെ അനവലാതെ നീ കയറി വാ ഇങ്ങോട്ട് എന്ന് പറഞ്ഞിട്ട് എന്നെ അന്ന് വിളിച്ച തെറിക്ക് കൈയും കണക്കൂല. പൈസ ലാഭിക്കാൻ, എല്ലാം അങ്ങ് ലാഭിക്കാന്നുള്ള വിചാരം.